എങ്ങനെയുണ്ട് പിന്നെ മിസ്റ്റർ മോഹൻലാലിൻ്റെ വിസ്മയ എല്ലാവരൊക്കെ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒക്കെ നടക്കുന്നത് സാർ. ഞാൻ അത് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഡി ടി എസ് അതാണ്. നമ്മൾ സിനിമയിൽ നിന്ന് ഈ സമ്പാദിച്ച പണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്സൊക്കെ അതിലേക്ക് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് പ്രൊഡക്ഷനുണ്ട്, ഡിസ്ട്രിബ്യൂഷനുണ്ട്, പിന്നെ ഇത്തരം സ്റ്റുഡിയോകളുണ്ട്, പിന്നെ എനിക്കൊരു ആനിമേഷൻ സെൻ്റർ ഉണ്ട്. ഈ കുട്ടികളെ ഈ 2D 3D ആനിമേഷൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. നന്നായിട്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എറണാകുളത്തും ഞങ്ങൾ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. കാര്യം കേരളത്തിലെ പണ്ട് ഈ കാര്യങ്ങൾക്ക് മുഴുവൻ മദ്രാസിനെ ആശ്രയിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം. ഇവിടെ ലാബുണ്ട്, പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാം, പാട്ട് റെക്കോർഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാം. നമുക്കൊരു ഫുൾ സിനിമ ഇവിടെ ചെയ്യാം. നമുക്ക് മദ്രാസിലേക്കേ പോകണ്ട. അപ്പോൾ പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. സാർ ഇടയ്ക്ക് സിനിമകൾ കാണുന്നത് നല്ലതാണ്, ഇത് കാണാതിരിക്കാൻ പാടില്ല. എനിക്ക് കാണാൻ താല്പര്യമുണ്ട്, ഇതുണ്ട്. പക്ഷേ പിന്നെ പല ഇപ്പം ഇത്രയും തിരക്കുള്ള ആൾക്കാരാണെങ്കിലും സിനിമയെ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ. അവർ തീർച്ചയായിട്ടും സിനിമകൾ കാണുന്ന ആൾക്കാരുണ്ട്. ചില നല്ല സിനിമകൾ മാത്രം വേണമെങ്കിൽ കാണാനുള്ളൊരു വ്യാഴദർശനം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളൊക്കെ വെച്ച് ചെയ്താണ് അവർ അതൊരു പിന്നെ ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്, സമ്മോഹനം എന്ന് പറഞ്ഞത്. ഞാൻ ഇതിലൊക്കെ ഈ ഇപ്പം അങ്ങയോട് സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ കൂടെ മിക്കവാറും ഫ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോരുത്തർ സംസാരിക്കുന്നത്. ഇന്നലെ വർത്തമാനം പറയുമ്പോൾ എവിടുന്നാണ്, അപ്പോൾ അവർ വെളിയിലുള്ള ആളാണ്, സിംഗപ്പൂരിലുള്ളതാണ്, അവർ അവരുടെ വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് അവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല. ഇല്ല, സാറ് പറഞ്ഞ പോലെ നമ്മൾ പറയും ഇത് തീർച്ചയായിട്ടും ഒരു വളരെ ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടായി, ഒരു വലിയ മാറ്റം ഉണ്ടായി. ഏതാണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു 2020 അല്ലെങ്കിൽ 2025 ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രൊഡിക്ഷനും ഈ നോസ്ട്രഡോമസ് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയുന്നതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളവും വലിയൊരു സ്ഥലമായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുക. ഒരു വില്ലനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മലയാള സിനിമയിൽ ഒരു വളരെ വേഗത്തിൽ നായകനായിട്ട് മാറി ഒരു മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് മാത്രമല്ല എല്ലാവരുടെയും സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റിയൊരു നായകനാണ് മിസ്റ്റർ മോഹൻലാൽ. ഈ പിന്നെ ഈ ഓരോ പിന്നെ വേഷം ഓരോ റോള് എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയുമോ അതോ പിന്നെ അതങ്ങ്? അല്ലാതെ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യവസായ ഒരു പ്രൊഫഷനാണ് സിനിമ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയുടെ സിസ്റ്റം തന്നെ വേറെ തരത്തിലാണ്. ഇപ്പം ഇപ്പോൾ പലപ്പോഴും മലയാള സിനിമയെ അല്ലെങ്കിൽ ഹിന്ദി സിനിമയായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എൻറ്റിറ്റി വൈസ് വളരെ ചെറിയൊരു സ്റ്റേറ്റാണ് സാർ. നമുക്ക് മാക്സിമം ഒരു 700-800 തിയേറ്ററിൽ ഇത് ഓടത്തുള്ളൂ കേരളത്തിൽ, അല്ലെങ്കിൽ മാക്സിമം 1000 തിയേറ്ററിൽ ഓടാം. പിന്നെ നമുക്ക് കുറേ കാലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാർക്കറ്റുണ്ട്, അമേരിക്കയിൽ ചെറിയൊരു മാർക്കറ്റുണ്ട്, യൂറോപ്പുണ്ട്, ഇത്രയുള്ളൂ മലയാള സിനിമ. പക്ഷെ ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് ഒത്തിരി പുതുതായിട്ടുള്ള കാര്യങ്ങളുണ്ടായത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു സിനിമ സ്കോപ്പ് ചിത്രം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഉണ്ടായതിന് ശേഷം ഇമ്മീഡിയറ്റ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു 70 mm ചിത്രം ആദ്യം പ്രോസസ്സ് ചെയ്ത മലയാളത്തിലാണ്. അല്ലെങ്കിൽ ഒരു 3D ചിത്രം, അതൊക്കെ ചെറിയ ഈ സ്റ്റേറ്റിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ വേണമെങ്കിൽ ഒരു കോ പ്രൊഡക്ഷൻ ചിത്രം ഞാനാണ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസുമായിട്ട്, വാനപ്രസം എന്നൊക്കെ. അപ്പോൾ ഇത്തരം വലിയ കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് എപ്പോഴും എല്ലാ വർഷവും ഈ നാഷണൽ അവാർഡിന് നമുക്ക് ഒരു 5-6 നാഷണൽ അവാർഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് പിന്നെ ഇതിനെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ അങ്ങ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട് പല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാണ്. അപ്പോൾ അതിൻ്റെയും വളരെ ഒരു രസകരമായൊരു സമ്പ്രദായം വേണം. കാര്യം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൾട്ടിപ്ലക്സസ് എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് എങ്ങനെ വരണമെന്ന് ഇപ്പോൾ മദ്രാസിലോ അല്ലെങ്കിൽ ബോംബെയിലൊക്കെ മൾട്ടിപ്ലക്സുകളും കാര്യങ്ങളും വന്നിട്ട് ടോട്ടൽ അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി തന്നെ മാറുകയാണ്. അവർക്കൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള സാധനം വേണം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും തകരാൻ പോകുന്നില്ല, അത് ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്ന സാധനം. കാര്യം അവർക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിൽ കിട്ടിയേ പറ്റും. അപ്പോൾ അത്തരത്തിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ ആ മീഡിയ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആർട്ട്ഫോമിനൊക്കെ മാറാൻ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 30 or 48 വയസ്സാണ് എനിക്ക്. ഞാൻ ഇത്രയും വർഷമായിട്ട് താമസിക്കും. ഇപ്പോൾ തിരുവനന്തപുരം ഞാൻ പലപ്പോഴും പല സമയത്തും പല ആൾക്കാരോടും പറഞ്ഞു ഇവിടെ നല്ലൊരു ഒരു സ്ഥലത്ത് പോയിരുന്ന് കാണാനായിട്ട് ഒരു ഒരു പ്രോപ്പറായിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്നൊരു തിയേറ്റർ ഇല്ല സാർ. നമ്മുടെ ഇവിടെ എന്തോരം ഇപ്പോൾ നമുക്കുള്ളത് ടാഗോർ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററാണ്. നമ്മളതൊരു എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ല, അന്ന് ഉണ്ടാക്കിയ അതുപോലെ തന്നെയാണ്. അതിന് ഒരു എൻഹാൻസ്മെൻ്റ് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിങ്ങോ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല.
പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിന് പിന്നെ നമ്മുടെ പിന്നെ തലസ്ഥാന നഗരി വികസന പദ്ധതി പെടുത്തി അതിൻ്റെ എല്ലാ വികസനത്തിനും വേണ്ടി പരിപാടികളൊക്കെ ആവിഷ്കരിച്ച അന്നേരത്തേക്ക് ഒത്തിരി ആക്ഷേപങ്ങൾ വന്നു, ആരോപണങ്ങൾ വന്നു. അതല്ലല്ലോ, നമുക്ക് ശരിക്കിപ്പോൾ ഒരു അപ്പോൾ പെർഫോമൻസ് സെൻ്റർ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർ വരും, അതിനൊരു കല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് നല്ല സുഖമായിട്ടൊരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ലോ, ഒരു നല്ല പ്രോഗ്രാം കാണണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നല്ല തിയേറ്ററില്ല. അതിപ്പോൾ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലുലു സെൻ്ററോ അല്ലെങ്കിൽ ഇപ്പോൾ ലിമെറിഡിയൻ എന്ന് പറയുന്ന പ്രൈവറ്റ് അങ്ങനെ ആൾക്കാരുടെ സ്ഥലത്ത് അത് എത്ര പേർക്ക് പോയി കാണാൻ പറ്റും, അല്ലെ എത്ര പേർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം സിനിമ തിയേറ്ററുകളുടെ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് നോക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾക്ക് പോയിട്ട് ഒരു പൈസ കൊടുത്ത് സിനിമ കാണാൻ അവന് അതിൽ അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഇല്ലെങ്കിൽ പിന്നെ അയാൾ പോയി കാണില്ല. അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമകൾ കാണുന്നത്. നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ.